Hi friends, welcome to Swadija's paper, Escalate Your Learning Style. നിങ്ങൾക്കേറെ ഗുണപ്രദമാകുന്ന ഈ വീഡിയോ മുഴുവനും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ യഥാസമയം ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? എറേഴ്സ് എന്തൊക്കെയാണ്? പലതരത്തിലുള്ള എറേഴ്സ്, സിസ്റ്റമാറ്റിക് എറേഴ്സ് ഉണ്ട്, റാൻഡം എറേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കിൽ തന്നെ പലതരത്തിലുള്ള സിസ്റ്റമാറ്റിക് എറേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ പാർട്ട് കാണാത്തവർ അത് കാണണം. ഓക്കെ, പ്ലേലിസ്റ്റ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ പ്ലേലിസ്റ്റായിട്ട് തന്നെ കാണാം. അപ്പോൾ തുടരെ തുടരെ ഏതൊക്കെ പാർട്സ് ഉണ്ടോ അതൊക്കെ കാണാം. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ റാൻഡം, ഈ വീഡിയോയിൽ നമ്മൾ റാൻഡം എറേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട്, എന്നാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് ആ ടോപ്പിക്ക്. അതുകൊണ്ട് എന്നാൽ കുറച്ച് ലോങ് ആയിട്ട് പറയേണ്ടതുള്ളത് കൊണ്ടാണ് അടുത്തൊരു പാർട്ടിലായിട്ട് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇതൊക്കെ, സിസ്റ്റമാറ്റിക് എറർ പലതരത്തിലുള്ളത്. ഓക്കെ, നമ്മളപ്പോൾ റാൻഡം എററിലേക്ക് എത്തി. റാൻഡം എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Random errors are not due to any definite cause. They are also called accidental errors. Systematic error na nere opposite aanu aare random error. Random error nu cheyyanal ayin oru kaaranam illa. Systematic error nu pratheechu kaaranam undu. അത് മെഷർ ചെയ്ത ആളുടെ കുഴപ്പം കൊണ്ടാകാം, അല്ലെങ്കിൽ യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ടാകാം. അങ്ങനെ ഡെഫിനറ്റ് ആയിട്ടുള്ള കാരണം, കോസ് അതിൽ പറയുന്നുണ്ട്. പക്ഷേ റാൻഡം എറേഴ്സിൽ എന്താണ്? നോട്ട് ഡ്യൂ ടു എനി ഡെഫിനറ്റ് കോസ് എന്നാണ് പറയുന്നത്. അതിന് കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ റാൻഡം എറേഴ്സ് നമ്മൾ അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് കറക്റ്റ് വാല്യൂ അത് നിന്നും കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു അഞ്ച് പേര് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരു വരയുടെ നീളം അളക്കുകയാണ്. ഒരാൾക്ക് ചിലപ്പോൾ 5 സെൻറ്റിമീറ്റർ കിട്ടി, അടുത്ത ആൾക്ക് ചിലപ്പോൾ 5.1 സെൻറ്റിമീറ്ററാണ് കിട്ടിയെന്ന് വെച്ചാലോ, അടുത്ത ആൾക്ക് 5.2 കിട്ടിയെന്ന് വെച്ചാലോ. ആ 0.1, 0.2 എന്നുള്ളത് ഒരാൾ അളന്നതിൽ നിന്നും മറ്റേ ആൾ അളന്നതും വ്യത്യാസമുണ്ട്. ഒരാൾ അളന്നതും വ്യത്യാസമുണ്ടെന്നാണ് അത് കാണിക്കുന്നത്. അതായത് അവിടെ എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് പലർക്കും പല പല വാല്യൂസ് കിട്ടിയതെന്ന് നമുക്ക് പ്രത്യേകിച്ച് കാരണം പറയാനില്ല. അതൊരു റാൻഡം എററാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ റാൻഡം എറേഴ്സിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുക? ഒട്ടും ഇല്ലാണ്ടാക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. എന്തൊക്കെ ചെയ്യണ്ടെങ്കിലും ഒരു ചെറിയ എറർ അതിൽ ഉണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുക? ഒരു സ്കെയിലിൻ്റെ അല്ലെങ്കിൽ ഒരു വരയുടെ നീളം നമുക്ക് ഒരു തവണ അളന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറും, എന്നാൽ പിന്നെ അളന്നാൽ കിട്ടുന്ന ആൻസറും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, by taking repeated measurements and finding the average. അപ്പോൾ അതായത് പിന്നെയും അളന്ന് നോക്കുകയാണ് അതിനുള്ള പരിഹാരം. ഇങ്ങനൊരു വര, ഈ വരയുടെ നീളം നമുക്ക് അളക്കണം. ആദ്യത്തെ തവണ അളന്നപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്ന് തന്നെ കിട്ടി, പിന്നെ അളന്നപ്പോൾ 10.1 എന്ന് കിട്ടി, പിന്നെ അളന്നപ്പോൾ 10.2 എന്ന് കിട്ടി, പിന്നെ അളന്നപ്പോൾ 10.3 എന്ന് കിട്ടി. അങ്ങനെ പലതരം മെഷർമെൻറ്റ്സ് കിട്ടി എന്ന് വിചാരിക്കുക. നമ്മൾ അതിൻ്റെ ഒക്കെ ആവറേജ് കാണുക. അതായത് റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ് ആണല്ലോ ഇതൊക്കെ. റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നമ്മൾ അതേ പ്രോസസ്സ് തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ആവറേജ് കാണുക. നമ്മൾ ഇപ്പോൾ പറയില്ലേ, എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെയും ചെയ്ത് ശരിയാക്കണം എന്ന് പറയില്ലേ. അപ്പോൾ പിന്നെയും മെഷർമെൻറ്റ്സ് എടുത്തിട്ട് അവസാനം അതിൻ്റെ ശരാശരി അഥവാ ആവറേജ്, അതിലെല്ലാത്തിലും വെച്ചിട്ട് ഒരു ശരാശരി അളവ് എത്രയാണെന്ന് എടുക്കും, അത്ര ഉള്ളൂ. അതാണ് ശരിക്കും എന്ത്, റാൻഡം എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, അതിന് പലതരം പ്രോസസ്സ് ഉണ്ട്. ട്രൂ വാല്യൂ, ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, മീൻ ആബ്സല്യൂട്ട് എറർ, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് അതിൻ്റെ സബ് ടോപ്പിക്സ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു റാൻഡം എറർ
കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ പേപ്പറിൽ ഇത് കാണിച്ചു തരാം. ഓക്കെ, കൂടുതൽ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പറിൽ കാണിച്ചു തരാം. അപ്പോൾ റാൻഡം എറേഴ്സ്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റാൻഡം എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ റാൻഡം എറേഴ്സിൽ തെറ്റ് തിരുത്താനായിട്ട്, അല്ലെങ്കിൽ തെറ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് വിദ്യകളൊക്കെ ചെയ്യും. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, പലതരം സ്റ്റെപ്പുകൾ അതിന് ശേഷമാണ് ആ റാൻഡം എറേഴ്സ് നമുക്ക് ശരിയാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ റാൻഡം എറേഴ്സിൽ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? ട്രൂ വാല്യൂ കാണൽ. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ട്രൂ വാല്യൂ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. യഥാർത്ഥ വാല്യൂ കാണുക, ആ യഥാർത്ഥ വാല്യൂ കാണാനുള്ള പ്രോസസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ട്രൂ വാല്യൂ കാണാനായിട്ട് പല തവണ മെഷർ ചെയ്തതിന് ശേഷം അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞു, അതൊന്നുകൂടി പറഞ്ഞു തരികയാണ്. റാൻഡം എറേഴ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ടേക്കിംഗ് റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ് ആൻഡ് ഫൈൻഡിങ് ആവറേജ്. റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ് എടുത്തതിനും ശേഷം മാത്രമാണ് നമുക്കതിനെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുകയുള്ളൂ, ആവറേജ് കണ്ടുപിടിച്ചാൽ മാത്രം. ആ റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അതിവിടെ എൻ ടൈംസ് ആയിട്ട് കണക്കാക്കുക. എത്ര തവണ നമ്മളെടുത്താലും എൻ, സാധാരണ നമ്മൾ നാച്ചുറൽ നമ്പറിന് എൻ എന്ന് സൂചിപ്പിക്കാറുണ്ടല്ലോ. ആ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു തവണയോ രണ്ട് തവണയോ മൂന്ന് തവണയോ, അങ്ങനെ ഇത്ര തവണ നമ്മൾ മെഷർ ചെയ്തു എന്നുള്ളത് എൻ ടൈംസ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് എ വൺ, എ ടു, എ ത്രീ, എക്സെട്ര, അങ്ങനെ പോയി എ എൻ വരെ ആവാം. അതായത് എത്ര തവണ മെഷർ ചെയ്താലും നമുക്കിതുപോലെ റാൻഡം എറർ, എത്ര തവണ മെഷർ ചെയ്യുന്നോ അത്രയും കറക്റ്റ് ആയിരിക്കും നമ്മുടെ വാല്യൂ. പക്ഷെ നമ്മളത് മൊത്തത്തിൽ പറയാനായിട്ട് എൻ ടൈംസ്ന്ന് എടുക്കുന്നു. ഇത്ര തവണ എ വൺ, എ ടു, എ ത്രീ, എ എൻ എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ട്രൂ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? അത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് പല സ്ഥലത്തും പല രീതിയിലാണ് പറയുക. എ ബാർ മീൻ എന്നാണ് ഞാനിവിടെ പറയുന്നത്. എന്നാൽ ചില സ്ഥലത്ത് ചില സ്കൂളുകളിൽ പല മാറ്റങ്ങൾ വരുത്തിയിട്ട് പറയും. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ അതുപോലെ പഠിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതുപോലെ പഠിക്കുക. ഞാനിപ്പോൾ എ ബാർ മീൻ എന്ന് പറയുന്നു. ഒരു കാര്യം മാത്രം നോക്കുക, എ ബാർ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ വാല്യൂ. ട്രൂ വാല്യൂവിനെ ഞാൻ എ ബാർ മീൻ എന്ന് കൊടുത്തു എന്ന് മാത്രം, വേറെ ഒന്നുമില്ല. വേറെ ഒരു കൺഫ്യൂഷൻ ആവേണ്ട ഒരു ഫാക്ടറും ഇല്ല. അതിൽ ട്രൂ വാല്യൂ, യഥാർത്ഥ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ ആവറേജ് കാണണം. അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എ ബാർ മീൻ ഈക്വൽ ടു, ഞാൻ പറഞ്ഞു എ എൻ തവണ വരെ മെഷർ ചെയ്യാമെന്ന് പറഞ്ഞു. എ വൺ പ്ലസ് എ ടു, ആവറേജ് കാണാൻ പോവാണ്, റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ് എടുത്തു, അതൊക്കെ കൂടി ആഡ് ചെയ്യേണ്ട. ആദ്യം ആവറേജ് കാണണമെങ്കിൽ എ ടു പ്ലസ് എ ത്രീ പ്ലസ് എക്സെട്ര, എത്ര വേണമെങ്കിലും എടുക്കാം. എ എൻ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു. എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൻ്റെ സ്ഥാനത്ത് എത്ര വേണമെങ്കിലും വരാം. വൺ ടു ത്രീ ഫോർ, എത്ര നാച്ചുറൽ നമ്പേഴ്സ് വേണമെങ്കിലും വരാം. ഇത്രയും തവണ ഞാൻ എടുത്തു ബൈ ഡിവൈഡഡ് ബൈ എൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രൂ വാല്യൂ കിട്ടും. ട്രൂ വാല്യൂ കിട്ടുക, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. എ ബാർ മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം നമ്മൾ മെഷർ ചെയ്യുന്ന ഓരോ വാല്യൂസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെങ്ത്ത്, ഒരു വരയുടെ ലെങ്ത്ത് അളക്കുകയാണെങ്കിൽ ഒരു തവണ അളന്നപ്പോൾ എനിക്ക് ഫൈവ് കിട്ടി, കറക്റ്റ് ഫൈവ് കിട്ടി. പിന്നെ അളന്നപ്പോൾ 5.01 കിട്ടി, 5.02 കിട്ടി, അങ്ങനെ പല തരത്തിൽ കിട്ടി എന്നൊക്കെയാ. അത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും, അതിൻ്റെ തൊട്ട് പിന്നിലത്തെ വാല്യൂ ആയിരിക്കും കിട്ടുക. എത്ര തവണ അളക്കുന്നു, പിന്നെയും അളന്ന് നോക്കി കറക്റ്റ് വാല്യൂ അളക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര തവണയാണോ ഞാൻ അളന്നത്, എത്ര തവണയാണ്, 1, 2, 3, 4 നാല് തവണയാണ് ഞാൻ അളന്നതെന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറാണ് ഇതിൻ്റെ ട്രൂ വാല്യൂ, ഞാൻ എടുത്ത മെഷർമെൻറ്റിൻ്റെ ട്രൂ വാല്യൂ. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. എന്തിൻ്റെയെങ്കിലും ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടാൽ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളത്
കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് എ ബാർ മീൻ ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക, എ ബാർ മീൻ ഈക്വൽ ടു എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എക്സെട്ര അപ് ടു എ എൻ ഡിവൈഡഡ് ബൈ എത്ര തവണയാണോ നമ്മൾ മെഷർ ചെയ്തത് അതാണ് എന്നിൻ്റെ സ്ഥാനത്ത് വരേണ്ടത്. അഞ്ച് തവണയെ മെഷർ ചെയ്തതെന്ന് വെച്ചാൽ അഞ്ചെന്ന് എഴുതണം, ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ എത്ര തവണയാണ് നമ്മൾ മെഷർ ചെയ്ത് എ എൻ എന്ന് പറഞ്ഞുല്ലോ. ലാസ്റ്റ് വരുന്നത് എത്ര തവണയാണ് എത്രാമത്തെ തവണയാണ് നമ്മൾ ലാസ്റ്റ് എഴുതിയത് നോക്കുക, അല്ലെങ്കിൽ എത്ര തവണ നമ്മൾ മെഷർ ചെയ്തു നോക്കുക. ഡിവൈഡ് ചെയ്യുക, സാധാരണ നമ്മൾ ആവറേജ് കാണുന്ന എന്താണ് സം ബൈ നമ്പർ ടോട്ടൽ നമ്പർ, അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ട്രൂ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് റാൻഡം എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, റാൻഡം എറേഴ്സ് മിനിമൈസ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു ട്രൂ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പ് അബ്സല്യൂട്ട് എറർ, അതിന് കൃത്യമായിട്ടുള്ള എറർ എത്രയാണ്, എത്രമാത്രം എററാണ് കൃത്യമായിട്ട് അതിനുള്ളത്, എത്രമാത്രം തെറ്റാണ് അതിന് സംഭവിച്ചിട്ടുള്ളത്, അതാണ് നമ്മളുടെ അബ്സല്യൂട്ട് എറർ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അബ്സല്യൂട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അബ്സല്യൂട്ട് എറർ ഒരു ഡെഫിനിഷൻ വൈസ് പറയുകയാണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അളവ് മാത്രം. അത് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പറയില്ല, കൃത്യമൊരളവ് അത്രേ ഉള്ളൂ. അതിന് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് എന്ന് വെച്ചിട്ട് നമ്മൾ സൂചിപ്പിക്കുക ചെയ്യുക അബ്സല്യൂട്ട് എറർ. അത് ഞാൻ പറയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. അതായത് ശരിക്കും ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ച പോലെ ആവറേജ് കണ്ടു, പല തവണ മെഷർ ചെയ്ത് അതിൻ്റെ ആവറേജ് കണ്ടു, അതാണ് ട്രൂ വാല്യൂ. ആ ട്രൂ വാല്യൂവും നമ്മൾ മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ, ഓരോന്നിനും മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ, ഞാൻ നേരത്തെ ഒരു സ്കെയിലിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് അളക്കണ കാര്യം പറഞ്ഞു, അത് ഓരോ തവണ അളന്നപ്പോഴും നമുക്ക് കിട്ടിയ വാല്യൂ ട്രൂ വാല്യൂവിൽ നിന്നും മൈനസ് ചെയ്ത് നോക്കണം, അതാണ് അതിൻ്റെ അബ്സല്യൂട്ട് എറർ. ഓരോ തവണ അളന്നപ്പോഴും നമുക്കുണ്ടായ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ എ, മോഡുലസ് ഓഫ് ഡെൽറ്റ എ എന്നാണ് നമ്മൾ പറയുക. എന്തുകൊണ്ടാണ് മോഡുലസ് ഇട്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു മാഗ്നിറ്റ്യൂഡാണ്, അത് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ നമ്മൾ പറയില്ല, മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ അളവിൽ മാത്രമാണ് പ്രാധാന്യം, അത് പോസിറ്റീവ് സൈനാണ് എപ്പോഴും, നെഗറ്റീവ് വാല്യൂ നമ്മൾ എടുക്കില്ല. അപ്പോൾ മോഡുലസ് ഓഫ് ഡെൽറ്റ എ, ഇവിടെ ഡെൽറ്റ എ എന്ന് സൂചിപ്പിക്കുന്നത്, മോഡുലസ് ഓഫ് ഡെൽറ്റ എ എന്ന് സൂചിപ്പിക്കുന്നത് അബ്സല്യൂട്ട് എററിനെയാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ് കംഫർട്ടബിളിന് തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. എ ബാർ മീനാണ് ഞാൻ നേരത്തെ ട്രൂ വാല്യൂവിന് എടുത്തത്. രണ്ടാമത്തെ രീതിയായിട്ടുള്ള അബ്സല്യൂട്ട് എററിന് നമ്മൾ, രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള അബ്സല്യൂട്ട് എററിന് നമ്മൾ മോഡുലസ് ഓഫ് ഡെൽറ്റ എ എന്നാണ് എടുത്തത്. എന്ത് ആയാലും അത് ചെയ്യുന്ന പ്രോസസ്സ് ശരിയായാൽ മതി. അപ്പോൾ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞു ട്രൂ വാല്യൂവിൽ നിന്നും മെഷേർഡ് വാല്യൂ മൈനസ് ചെയ്യുക. അതായത് നമ്മളുടെ ട്രൂ വാല്യൂ ഏതാണ്, എ ബാർ മീൻ. ഞാൻ ആദ്യം ഇങ്ങനെ എഴുതാം, ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂവിൽ നിന്നും മെഷേർഡ് വാല്യൂ മൈനസ് ചെയ്താലാണ് എന്ത് കിട്ടുക, അബ്സല്യൂട്ട് എറർ നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ ലൈൻ കോൺസെപ്റ്റ് തന്നെ ഞാൻ എടുത്തു. ഇത് ഞാൻ മെഷർ ചെയ്തപ്പോൾ, പല തവണ മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂസാണ് ഇതൊക്കെ. പക്ഷേ ഞാൻ അതിൻ്റെ ട്രൂ വാല്യൂ നോക്കിയപ്പോൾ എനിക്ക് വന്ന ഉത്തരം ഇതാണ്, 5.015. അതായത് ഞാൻ നേരത്തെ ഇതൊക്കെ കൂടി കൂട്ടി ഡിവൈഡഡ് ബൈ ഫോർ, എത്ര തവണ ഞാൻ കൂട്ടി എത്ര തവണ ഞാൻ മെഷർ ചെയ്തു അതാണല്ലോ ഫോർ എന്ന് ഞാൻ കൊടുത്തത്. അങ്ങനെ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്തപ്പോൾ എത്ര തവണ ചെയ്തോ അത് ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഫോർ എന്നില്ല, ഞാനിതൊക്കെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 5.015 എന്നുള്ള ആൻസർ കിട്ടി, 5.015. ഇതാണ് അതിൻ്റെ ട്രൂ വാല്യൂ അഥവാ
എ ബാർ മീ മുകളിലൊരു ബാർ ഇട്ടത് എ ബാർ വെറുതെ ഈ ഒരു ചിഹ്നം ബാറിനെ സൂചിപ്പിക്കണം എ ബാർ മീൻ എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ എ ബാർ മീൻ അഥവാ ട്രൂ വാല്യൂ എനിക്ക് കിട്ടിയത് 5.015. ഈ 5.015 ഈ ഓരോ തവണ നമ്മൾ അളന്നതിൽ നിന്നും മൈനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആബ്സല്യൂട്ട് എറർ കിട്ടും. അതായത് ഈ 5.00 നിന്നും ഞാൻ 5.015 മൈനസ് ചെയ്യുന്നു. അതായത് ഇതിൻ്റെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാനായിട്ട് ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ട്രൂ വാല്യൂ എത്രയാണ്, ട്രൂ വാല്യൂ ആയിട്ട് എനിക്ക് കിട്ടിയത് 5.015 ആണ്. എന്നാൽ ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ ഏതാണ്, 5.00 ആണ്. എറർ എത്രയുണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടുന്നു നോക്കാം. ഇത് ചെയ്ത് നോക്കാണ്ട് തന്നെ നമുക്ക് പറയാം 0.015 ആണ് നമ്മുടെ ആൻസർ. കാൽക്കുലേറ്റർ ഇനിയിപ്പോൾ അത് മനസ്സിലായിട്ടില്ലാത്തവർക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. 5.015 മൈനസ് 5.00 0.015. അപ്പം നമുക്ക് ഡെൽറ്റ എ മോഡുലസ് ഓഫ് ഡെൽറ്റ എ അത് നമ്മളുടെ ഈ ഫസ്റ്റ് മെഷർമെൻറ്റിൻ്റെ ആബ്സല്യൂട്ട് എറർ ആയിട്ടാണ് നമുക്ക് കിട്ടിയത് എത്ര, 0.015. അത് എല്ലാത്തിൻ്റെ ആബ്സല്യൂട്ട് എറർ എന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. ഒരു ഓരോന്നിൻ്റെയും ആബ്സല്യൂട്ട് എറർ നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. ആബ്സല്യൂട്ട് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസിൻ്റെ ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒന്നെങ്ങിയായിരിക്കും, എല്ലാത്തിൻ്റെയും ആവറേജ് 5.015. ആ ട്രൂ വാല്യൂ മൈനസ് ഓരോന്നും മെഷർ ചെയ്ത വാല്യൂ 5.01 എടുത്താലും അപ്പം നമുക്ക് മറ്റൊരു ആബ്സല്യൂട്ട് എറർ ആയിരിക്കും കിട്ടുക. അതായത് 5.015 മൈനസ് 5.01 ആണ് ചെയ്യേണ്ടത്. 5.015 ആണ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാത്തിനുമുള്ള ട്രൂ വാല്യൂ. അതിൽ നിന്നും ഏതിൻ്റെയാണോ ആബ്സല്യൂട്ട് എറർ നമ്മൾ അളക്കേണ്ടത് അതിൽ നിന്നും മൈനസ് ചെയ്യുമ്പോൾ മറ്റൊരു ആൻസർ നമുക്ക് കിട്ടും. അങ്ങനെ ഓരോന്നിൻ്റെയും ആബ്സല്യൂട്ട് എറർ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കലാണ്. ഈ രീതിയിൽ എല്ലാത്തിൻ്റെയും ആബ്സല്യൂട്ട് എററുകൾ നമ്മൾ എത്ര മെഷർമെൻ്റ് എടുത്തിട്ടുണ്ടോ, എത്ര മെഷർമെൻറ്റ്സ് എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ ആബ്സല്യൂട്ട് എററുകൾ കണ്ടുപിടിക്കണം. എന്നാലേ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് മീൻ ആബ്സല്യൂട്ട് എറർ ആണ്. മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ളൂ, നമുക്ക് കിട്ടിയ ആബ്സല്യൂട്ട് എററുകളുടെ അരിത്മെറ്റിക് മീൻ. അതായത് നമുക്ക് ഓരോന്നിൻ്റെയും അരിത്മെറ്റിക് മീൻ ഓഫ് ആബ്സല്യൂട്ട് എറർ ഇസ് കോൾഡ് മീൻ ആബ്സല്യൂട്ട് എറർ. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ട്രൂ വാല്യൂവിനെ എ ബാർ മീൻ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. എന്നാൽ എറർ കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ എ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. മോഡുലസ് ഓഫ് ഡെൽറ്റ എ എടുത്തു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് എററാണ് കിട്ടുക. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഡെൽറ്റ വരുന്ന എല്ലാം എറേഴ്സിനെ സൂചിപ്പിക്കുന്നതാണ് ഡെൽറ്റ. ഡെൽറ്റ ഇനി നമ്മൾ പഠിക്കുമ്പോൾ പല കാര്യങ്ങളിലും ഡെൽറ്റ ഉപയോഗിക്കും, അത് പല അർത്ഥങ്ങളുണ്ട്. ഡെൽറ്റ മീൻസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. ശരിക്കും നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ്, അതാണ് ഡെൽറ്റ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഡെൽറ്റ എ ബാർ അല്ലെങ്കിൽ ഡെൽറ്റ എ മോഡുലസ് ഓഫ് ഡെൽറ്റ എ ഡെൽറ്റ വരുന്നുണ്ടെങ്കിൽ അത് എററാണ്. ഈ ആബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ ഡെൽറ്റ എ ആണ്, ട്രൂ വാല്യൂ എന്ന് വെച്ചാൽ എ ബാർ മീൻ ആണ്. ഇതിൽ നിന്നും മീൻ ആബ്സല്യൂട്ട് എററിനെ നമുക്ക് എങ്ങനെ പറയാം, ഡെൽറ്റ എ ബാർ മീൻ. കാരണം എന്താണ്, ട്രൂ വാല്യൂവിനെ എ വൺ പ്ലസ് എ ടു പ്ലസ് അങ്ങനെ എ എൻ ബൈ എൻ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തുല്ലോ. അതുപോലെ തന്നെ ഇതിനെ ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ ചെയ്തപ്പോൾ ആബ്സല്യൂട്ട് എററുകൾ കിട്ടി. അപ്പോൾ അത് തമ്മിൽ ചേർത്തിട്ട് ആബ്സല്യൂട്ട് എററും ട്രൂ വാല്യൂവും തമ്മിൽ ചേർത്തിട്ടുള്ള ഒരു ഇക്വേഷൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ മീൻ ആബ്സല്യൂട്ട് എറർ. കാരണം ഓരോ ആബ്സല്യൂട്ട് എററുകളും തമ്മിൽ ട്രൂ വാല്യൂവിൽ ചെയ്യണ പോലെ ആഡ് ചെയ്തിട്ട് ബൈ നമ്പർ ഓഫ് ടൈംസ് വി ഡൺ ഇറ്റ് അതാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യാൻ പറ്റും,
ഡെൽറ്റ എ വൺ പ്ലസ് ഡെൽറ്റ എ ടു ഇവിടെ ഡെൽറ്റ എന്ന് സൂചിപ്പിക്കുന്നതൊക്കെ എററാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അബ്സല്യൂട്ട് എററുകളാണ്. എല്ലാ അബ്സല്യൂട്ട് എററുകളും തമ്മിൽ ആഡ് ചെയ്യുന്നു. ലാസ്റ്റ് ഡെൽറ്റ എ എൻ എത്ര വേണമെങ്കിലാവാം ബൈ നമ്പർ, എത്ര തവണ നമ്മൾ ചെയ്തു ബൈ നമ്പർ, അതാണ് എന്ത് മീൻ അബ്സല്യൂട്ട് എറർ. അതിൻ്റെ ആവറേജാണ് സത്യത്തിൽ ഇത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുക. അടുത്തത് റിലേറ്റീവ് എററാണ്. അത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. പലതരം സ്റ്റെപ്പുകൾ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുക, അല്ലെങ്കിൽ ഇതൊന്നും പഠിക്കേണ്ടെന്ന് നമുക്ക് തോന്നുമ്പോഴാണ്, ഓ ഇത്രയും സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടേന്ന് ആലോചിക്കുമ്പോഴാണ്. അങ്ങനെ ആലോചിക്കാണ്ടിരുന്നാൽ മാത്രം മതി, ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ അവസാനം. അതായത് റാൻഡം എററേഴ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ട്രൂ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ട്രൂ വാല്യൂ അതായത് നമ്മൾ ഓരോ ആദ്യം തന്നെ ഒരു എന്താണ് നമുക്ക് അളക്കേണ്ടത്, അത് ഓരോ തവണയും അളന്ന് പല തവണ നമ്മൾ അളന്നു, എൻ ടൈംസ് നമ്മൾ അളന്നിട്ട് അതിൻ്റെ ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു. അബ്സല്യൂട്ട് എറർ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ട്രൂ വാല്യൂയിൽ നിന്ന് നമ്മൾ എത്രയാണോ മെഷർ ചെയ്തത് അത് ഓരോന്നിൻ്റെയും മെഷർ ചെയ്ത അളവ് മൈനസ് ചെയ്തിട്ട് അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചു. അതിന് ശേഷം നമ്മൾ മീൻ അബ്സല്യൂട്ട് എറർ കൂടി കണ്ടുപിടിച്ചു. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് എററുകളുടെ ആവറേജ്. അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ പിന്നെയും പിന്നെയും റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്റ്റെപ്പുകൾ മറക്കില്ല. അതിനുശേഷം റിലേറ്റീവ് എററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിലേറ്റീവ് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. റിലേറ്റീവ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ദ ട്രൂ വാല്യൂ തമ്മിൽ റിലേറ്റ് ചെയ്യാണ്. അതായത് നമുക്ക് കിട്ടിയ മീൻ അബ്സല്യൂട്ട് എററിനെ ട്രൂ വാല്യൂ ട്രൂ വാല്യൂവുമായിട്ട്, മീൻ അബ്സല്യൂട്ട് എറർ എന്താണ് കറക്റ്റായിട്ട് നമ്മൾ ഓരോന്നിലെയും എററുകളുടെ ആവറേജ്, അതായത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള തെറ്റ്, അതാണ് എന്താ മീൻ അബ്സല്യൂട്ട് എറർ. അതും യഥാർത്ഥ വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, റിലേറ്റീവ് എറർ കിട്ടുക. അതായത് ഡെൽറ്റ എ ബാർ മീൻ എന്ന് പറയുന്ന മീൻ അബ്സല്യൂട്ട് എററും ഡിവൈഡഡ് ബൈ എ ബാർ മീൻ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള ട്രൂ വാല്യൂവും തമ്മിൽ റിലേറ്റ് ചെയ്യുക, തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ എന്നുള്ള ചിഹ്നമാണ് നമ്മൾ കൊടുക്കുക എന്ന് മാത്രം. അതിനെയാണ് എന്ത് പറയാം, റിലേറ്റീവ് എറർ എന്ന് പറയാം. ഇനി നമുക്ക് അഞ്ചാമത്തേന്ന് പറഞ്ഞ് സെപ്പറേറ്റ് സ്റ്റെപ്പൊന്നും എഴുതേണ്ട കാര്യമില്ല, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് പെർസെൻറ്റേജ് എറർ. അത് ഞാൻ വെറുതെ അഞ്ചാമത്തെ സ്റ്റെപ്പൊന്ന് എഴുതണം, ശരിക്കും അത് അഞ്ചാമത്തെ സ്റ്റെപ്പ് തന്നെ ആയതുകൊണ്ട് ഒന്നുമില്ല, ഈ റിലേറ്റീവ് എറർ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള റിലേറ്റീവ് എറർ ഇൻ ടു ഹൺഡ്രഡ്, റിലേറ്റീവ് എറർ എത്രയാണോ അത് ഇൻ ടു ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എറർ നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ പെർസെൻറ്റേജ് എറർ എങ്ങനെ കണ്ടുപിടിക്കുകയാണ്? റിലേറ്റീവ് എററിൻ്റെ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുക. റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ഇസ് കോൾഡ് പെർസെൻറ്റേജ് എറർ. അതിൻ്റെ ഒന്നും ഡെഫിനിഷൻ എഴുതി തരണ്ടയോ പറഞ്ഞു തരണ്ടയോ വലിയ കാര്യമില്ല, ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ മനസ്സിലാക്കിയിരിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. നമ്മൾ ഈ പാട്ടിൽ കുറേ പറഞ്ഞു റാൻഡം എറേഴ്സിനെ കുറിച്ചിട്ട്, പ്രോബ്ലംസിനെ കുറിച്ച്. ഇനിയും നമുക്ക് അടുത്ത പാട്ടിലേ പറയാൻ പറ്റുള്ളൂ, കാരണം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ തരോ ആക്കി ഇരുന്നാൽ മാത്രമേ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോന്നും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. കൺഫ്യൂഷൻ ആവേണ്ടയോ ടെൻഷൻ ആവേണ്ടയോ ഒരു കാര്യമില്ല. ഇത് ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്ത് വരുമ്പോൾ, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാവും, തന്നെ ക്ലിയർ ആവും. താങ്ക് യു. അടുത്ത പാട്ടിന് വേണ്ടി കാത്തിരിക്കുക. ഓരോ പാട്ടും ലാഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാമെങ്കിലും തിരക്കുകൾക്കിടയിലും ഞങ്ങൾ കൂടുതൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ കുട്ടികളിലേക്ക് ഈ വീഡിയോസ് എത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചാനലിൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.